നമസ്കാരം. കൂത്താട്ടോളം വടകര സെൻറ് ജോൺസ് ടി ടി എയിലെ 1982-84 ബാച്ച് വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങൾക്കായി സഹായകരമാകുന്ന ശബ്ദ സംവിധാനം സ്കൂളിന് നൽകി. വാർത്തയിലേക്ക്. ഞങ്ങൾക്ക് ഏറ്റവും ഒരു ക്യാബിനറ്റ് ഒരു ബുദ്ധിമുട്ട് ഏർപ്പെട്ട ഒരു കാര്യമായിരുന്നു ഞങ്ങളുടെ ഒരു മൈൻഡ്സെറ്റിൻ്റെ പ്രശ്നം. അപ്പം 82-84 ബാച്ചുകാർ തമ്മിൽ ഞങ്ങളെല്ലാവരും അധ്യായ ആഘോഷിക്കുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് വാടകയ്ക്ക് ഞങ്ങൾ പോയി ശ്രമിച്ചായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആളുടെ അടുത്ത് ഞങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. കുറച്ചും കൂടെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷമായിരുന്നു. വഴിയുടെ നല്ല ചിന്തകളൊക്കെയാണ് 37 വർഷക്കാലം അധ്യാപന ജീവിതത്തിൽ. അത് നേട്ടങ്ങളുടെ ഒരു പട്ടികയിൽ അത് അധ്യാപകൻ എവിടേക്ക് എത്താമോ അവിടെ എല്ലാം എത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ സ്വപ്നം കാണലിലൂടെയാണ്. ആ സ്വപ്നം കാണാൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഒരു അധ്യാപകരാണ്. ഒരു അധ്യാപകൻ മാത്രമല്ല, അധ്യാപകരുടെ അധ്യാപകനാകാതെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഞങ്ങളുടെ അന്നത്തെ പ്രധാന അധ്യാപകൻ കുഞ്ഞു സാറും ജോയി കുഞ്ഞു സാറും മത്തായി സാറും അന്നമ്മ ടീച്ചറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണ് അധ്യാപകരുടെ അധ്യാപകനാകാൻ കഴിയുക എന്നുള്ള ചിന്തയിലൂടെയാണ് ഞങ്ങൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റുമായിട്ട് പോകുന്നത്. ഞങ്ങളുടെ കാഴ്ചയിലെ മുഴുവൻ ആളുകളും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഏറ്റവും സീനിയറായ മാത്യുവിൻ്റെ വീട്ടിൽ വരെ പോകും. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് സ്വപ്നം കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഭാവനകളുടെ ലോകത്ത് സ്വപ്നങ്ങളുടെ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന അവസരങ്ങളെ പൂർണ്ണമായി നിന്നിരിക്കുന്നു. ടെൻസിങ്ങിൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടുക, മുത്തച്ഛൻ ഒരു ചിത്രം കാണിച്ച്, ഹിമാലയത്തിൻ്റെ ഒരു ചിത്രം കാണിച്ച്, എവറസ്റ്റിൻ്റെ ഒരു ചിത്രം കാണിച്ച് എന്താണ് എന്ന് ചോദിച്ചപ്പോഴും മുത്തച്ഛൻ പറഞ്ഞു, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉടുപൊടി എവറസ്റ്റ്. അപ്പോൾ ടെൻസിൻ്റെ മനസ്സിലൊരു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ മുത്തച്ഛനോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും കയറുമെന്ന് ചോദിച്ചു. ഇവിടെ ഒന്നും ആർക്കും കയറാൻ പറ്റിയില്ല, അത്ര തണുപ്പാണ്, വലിയ ഉയരമാണ്. അപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കയറാൻ ഒരാൾ കാണിയല്ലേ. മുത്തച്ഛന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര ആകാം. ഇപ്പോൾ കയറാൻ നിങ്ങൾക്ക് കയറാൻ പറ്റുമെങ്കിൽ നീ കയറിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആ മുത്തച്ഛൻ കൊടുത്ത ഒരു ചെറിയ ഒരു മോട്ടിവേഷൻ പോയിൻ്റാണ് ടെൻസിങ്ങിനെ പല പ്രാവശ്യവും ആ പരിശ്രമത്തിലേക്ക് നയിച്ചത്. ഒരു പ്രാവശ്യം കയറി അദ്ദേഹം കടുത്ത മഞ്ഞും സമ്മർദ്ദവും പോലും തിരിച്ചറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ടെൻസിങ്ങിനെ നോക്കി പറഞ്ഞുവെന്നാണ് നമ്മുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. ഏ എവറസ്റ്റേ, നിനക്ക് ഇനി വളരാൻ പറ്റുകയില്ല, നിന്റെ ഉയരം ഇത്ര തന്നെയായിരിക്കും, പക്ഷെ എനിക്ക് ഇനിയും വർഷങ്ങൾ കിടക്കുകയാണ്. ചില ആശയങ്ങളാണ് നമ്മൾ ഭാവിയിൽ വലിയവരായി തീർക്കുന്നത്. നമുക്കറിയാം, ഞാൻ ഒരു ഗ്രന്ഥശാല രംഗത്താണ് പ്രവർത്തിക്കേറ്റം കൊടുക്കുന്നത്, റിട്ടയർ ശേഷം പ്രവർത്തിക്കുന്നത്. വായനയുടെ മഹത്വവും വായനയുടെ പ്രാധാന്യം സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ അബ്ദുൽ കലാമിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അബ്രാഹം ലിങ്കനെ പോലെയുള്ള ആൾക്കാർ ആ ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വളർച്ചയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് എൻ്റെ പരന്ന വായനയായിരുന്നു. അപ്പോൾ നിങ്ങൾ അധ്യാപകർ പ്രത്യേകിച്ച് നല്ല പരന്ന വായനയുള്ള, നിലവാരമുള്ള വായനയുള്ള, അല്ല നല്ല പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരായി തീരണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സഹായിക്കുമെന്ന് പറയാനുള്ള യാതൊരു മൈക്ക് സെറ്റ് ആവശ്യമാണെന്നാണ്. താൽക്കാലികമായിട്ട് നമുക്കൊരു മൈക്ക് സെറ്റ് പിന്നീട് സംഘടിപ്പിച്ചു, പക്ഷേ അത് പൂർണ്ണതയില്ല. അതായത് സ്ഥിരമായിട്ട് നമുക്ക് മൈക്ക് സെറ്റ് നൽകാമെന്ന് നമുക്കൊരു സ്പോൺസർഷിപ്പ് 1982-84 ബാച്ച് തീരുമാനിച്ചിരുന്നു എന്നുള്ളത് അറിയുകയും അതിനെ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അവർ നമുക്ക് ക്യാമ്പ് തീരുന്നതിന് മുമ്പേ തന്നെ അതെത്തിക്കാൻ തയ്യാറായി. അതിൽ വളരെയേറെ സന്തോഷം. സി ടീച്ചർ പറഞ്ഞ പോലെ വിജയകുമാർ സാറും വിജയൻ സാറും വളരെ മുമ്പേ മുതൽ ഞങ്ങൾക്ക് ഇവിടെ സർവീസിൽ കയറിയ സമയം മുതൽ വിജയൻ സാറിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അതുപോലെ വിജയകുമാർ സാറിൻ്റെ മകൻ സെൻറ് ജോൺസ് ഹൈസ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആ സമയം. ഒരു വിജയകുമാർ സാറിനെ അറിയാം. നമ്മൾ വിജയകുമാർ സാർ പിന്നീട് ടിവിയുമായിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ട് സുവർണ ജൂബിലി ആഘോഷവുമായി ആയിട്ടാണ് ഞാൻ സാറുമായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നത്. 2013 സുവർണ ജൂബിലി ആഘോഷം നമ്മളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ഏറ്റവും മുന്നിൽ നിന്ന് അതെങ്ങനെ ചടങ്ങ് പോകണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശിച്ചു തന്നത് വിജയകുമാർ സാറാണ്.
ഒരു എല്ലാവരും അവർ കൂട്ടുചേർന്ന് അപ്പോൾ സ്കൂളിലേക്ക് എന്തെങ്കിലും ഒരു സമ്മാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവരുടെ ഓർമ്മയ്ക്കായിട്ട് നൽകാമെന്നുള്ളത് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവർ ഒരു എന്താണ് വേണ്ടത് എന്താണ് നമ്മുടെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഇങ്ങനെ ഒരു മൈക്ക് സെറ്റ് തരുന്നതിന് സമ്മതം അറിയിക്കുകയും അപ്പോൾ അതുപോലെ കൈ എടുത്ത് വിജയകുമാർ സാറും അതുപോലെ തന്നെ വിജയൻ സാറുമാണ് ഇവിടെ ലോക്കലായിട്ട് ഉണ്ടായിരുന്നത്. ബാക്കി കുതിർന്നതൊക്കെ അധികവും ദൂരെ നിന്നുള്ള കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഇവരെ എത്തുകയും അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തു. നമുക്ക് 1982-84 ബാച്ച് നമുക്കായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു മൈക്ക് സെറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. അതിന് ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ മൈക്ക് സെറ്റ് സ്പോൺസർ ചെയ്ത ആ ബാച്ചിന് ആദ്യമായിട്ട് എൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ ഇന്ന് സെൻട്രൽ ക്യാമ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഈ ദിവസം തന്നെ നമ്മുടെ ഈ ക്യാമ്പ് നിർത്തി പോകുന്നതിന് മുമ്പ് തന്നെ ഈ പരിപാടി നമുക്കിവിടെ ഒരുക്കി തന്ന നമ്മുടെ പ്രിൻസിപ്പൽ ജിബി ടീച്ചറിനും സിവിൽ ടീച്ചറിനും അതുപോലെ ജിബി സാറിനും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. 1982-84 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമ കൂട്ടായ്മയുടെ തീരുമാനപ്രകാരമാണ് ശബ്ദ സംവിധാനം സൗണ്ട് സിസ്റ്റം നൽകിയത്. കൂത്താട്ടോളത്തെ വാർത്തകൾ തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈവ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം. പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയയിൽ ചെല്ലാത്ത മേഖലകളിൽ ലൈഫ് കൊച്ചിൻ്റെ ലേഖകർ കടന്നു ചെല്ലുകളെയും ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളികളായിക്കൊണ്ട് അത് ജനഹൃദയങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു ജോലിയാണ് ലൈഫ് കൊച്ചിൻ ഏറ്റെടുത്തിരിക്കുന്നത്. നാടും നഗരവും ഒരുപോലെ കാണുകയും നാട്ടിലെ വേറിട്ട മുഖങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രത്യേകത ലൈഫ് കൊച്ചിൻ ഏറ്റെടുക്കുന്നുണ്ട്. ലൈഫ് കൊച്ചിൻ്റെ ഈ ചുരുങ്ങിയ കാലയളവിൽ ഏതാണ്ട് 2-3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഈ മേഖലകളിൽ ലൈഫ് കൊച്ചിൻ ഇറങ്ങിച്ചെല്ലാത്ത സ്ഥലങ്ങളില്ല. ആരും തിരിഞ്ഞു നോക്കാത്ത, ആരുടെയും ആശ്രയമില്ലാതെ കിടക്കുന്ന സാധാരണക്കാരുടെ ജീവിത വേദനകൾ ജനമധ്യത്തിൽ കൊണ്ടുവരുവാൻ ലൈഫ് കൊച്ചിൻ എടുക്കുന്ന ഉത്തരവാദിത്വം മറ്റ് സോഷ്യൽ മീഡിയകൾക്ക് ഒരു മാതൃകയായി മാറട്ടെ. ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് കേരളത്തിൽ എല്ലാ മേഖലകളിലും വളരുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.